നമ്മൾ ഒരുപാട് മധുരയിൽ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി വാഴയിലൊന്ന് പുട്ടുണ്ടാക്കി നോക്കിയാലോ. ഒപ്പം തേങ്ങ ഇല്ലാതെ തന്നെ വറുത്തരച്ച നല്ല അടിപൊളി കടലക്കറി. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും നല്ല ചൂടുള്ള വെള്ളവും ചേർത്താണ് ഞാൻ പുട്ട് കുഴച്ചെടുക്കുന്നത്. ഒരു അരക്കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആ മാവൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ വാഴയിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു ചെറിയ പീസ് വാഴയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് രണ്ട് സൈഡിലും ഒന്ന് ഈർക്കിലും ഉണ്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ഒരു അഞ്ചാറെണ്ണം നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് മറ്റൊരു പാൻ കൂടി വെച്ച് അതിലേക്ക് നമ്മളൊരു സ്റ്റീൽ പ്ലേറ്റ് ഇറക്കി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഴയിലുണ്ടല്ലോ അതിലേക്ക് തേങ്ങയും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട്, അത് നമുക്ക് കടലക്കറിയുടെ പ്രിപ്പറേഷന് ശേഷം ഞാൻ കാണിക്കാം. അതിനായിട്ട് കടലക്കറി പ്രിപ്പയർ ചെയ്യാൻ നമ്മളോട് ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു തക്കാളി ചെറുതായി മുറിച്ചത്, ഇതെല്ലാം കൂടി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമ്മൾ ഒരു സവാള ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി ഞാനിവിടെ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചാണ് വെള്ളം ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിത് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്കൊരു 3 കപ്പ് വെള്ളം കിട്ടും. ഇത് മാത്രമാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ഉപയോഗിക്കില്ല. ഇന്ന് നമ്മളൊരു കുക്കർ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടലയും റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും നമ്മൾ കടല കുതിർത്ത വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 10 വിസിലെങ്കിലും നമ്മളിത് കേൾപ്പിക്കണം. ഒരു 9 വിസിലൊരു ഹൈ ഫ്ലെയിമിലും ഒരു ലാസ്റ്റത്തെ ആ വിസിലൊരു മീഡിയം ഫ്ലെയിമിൽ വിട്ട് നമുക്കിത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പുട്ടിൻ്റെ സെക്കൻഡ് മെത്തേഡ് ഒന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഇവിടെ ഇഡ്ഡലി തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന വാഴയിലയും നമ്മൾ പുട്ടിൻ്റെ മാവുണ്ടല്ലോ അതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ആ വേറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ആ വാഴയിലയിൽനിന്നൊക്കെ ആ പുട്ട് അങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ഒരു നല്ലൊരു മണമാണ്. നമ്മൾ തേങ്ങ ഇല്ലാതെ വറുത്തരച്ച നല്ല അടിപൊളി കടലക്കറിയാണ്. ഒപ്പം നമ്മുടെ വാഴയിലപ്പുട്ടും ഉണ്ട്. അപ്പോൾ പുട്ടും കടലയൊക്കെ നിങ്ങൾ ഇനി ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കടവും കൂടി താളിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പം മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.